മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ല രസകരമായ ഒരു കാഴ്ച കാണാം. കണ്ട അമ്മ ദാ കിടക്കുന്നു, കൊച്ചു പാല് കുടിക്കുന്നു, അതിൻ്റെ അപ്പുറത്തെ ആശിവാവ കൊങ്കണ്ണം കിടക്കുന്നു, അതിൻ്റെ ഇടയിലൊരു തല കണ്ട കുഞ്ചു കിടക്കുന്നു, അതിൻ്റെ അങ്ങ് അറ്റത്ത് കടുവ കിടക്കുന്നു. കണ്ട ഇങ്ങനെ ഇത്രയും സ്വരമായിട്ട് ആരാണ് കിടക്കുന്നത് ഇങ്ങനെ? കണ്ട കൊച്ചു സൗകര്യം കിട്ടിയപ്പം പാല് കുടിക്കാനായിട്ട് അങ്ങ് തുടങ്ങി. ഞാനും ആശിമാവയും കടുവയും കുഞ്ചും കൂടെയാണ് വിഴുന്നത്. കണ്ടപ്പോൾ സഹിക്കാവും വയ്യാതെയാണ് തത്തുട്ടി വന്നത്. തത്തുട്ടി വന്നപ്പം സൗകര്യത്തിന് പാല് കുടിക്കാമെന്ന് പറഞ്ഞ് കൊച്ചും വന്നു. അപ്പം ഞാൻ നോക്കിയപ്പം എല്ലാവരുടെയും കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് എനിക്കും തോന്നി. അങ്ങനെയാണ് എടുക്കുന്നത്. കണ്ട നല്ല ഭംഗിയില്ല, എല്ലാവരും ഇങ്ങനെ കിടക്കുന്നത്. കണ്ട തത്തുട്ടിയുടെ കാലെല്ലാം എടുത്ത് കൊച്ചുവിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നു. കടുവ കണ്ട ഒന്നും അറിയാതെ കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ തല കണ്ടവരുത്തൻ്റെ കുഞ്ചുവിൻ്റെ അശുഭാവ ഉണ്ട്. ഒന്നും അറിയാതെ കുഞ്ഞ് പാവം. എല്ലാവരും നല്ല സന്തോഷമായിട്ട് കിടക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കാണുമായിരിക്കുമല്ലേ? എന്നാലും ഞാൻ എന്നെ പോലെ ഇങ്ങനെ മെനക്കെട്ടിരുന്ന് എടുക്കുന്നത് ഇവരുടെ അല്ലേ. തത്തുട്ടിയെ കണ്ടോ? ആരും അനങ്ങുന്നില്ല. അവരൊക്കെ അതൊക്കെ തത്തുട്ടി അല്ല, കടുവയും കുഞ്ചും ആശിവാവയും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന തത്തുട്ടി. അവൾ വൃത്തിയാക്കാൻ മേക്കപ്പ്, അവൾ പെണ്ണല്ലേ, അവൾ മേക്കപ്പിൻ്റെ ആളാണ്, എപ്പോഴും മേക്കപ്പാണ്. അപ്പോൾ അവളുടെ മകൻ കൊച്ചും അറിയാത്ത ഭാഗത്ത് കിടന്ന് പാല് കുടിക്കുന്നു. അനിയന്മാരെയൊക്കെ കളിപ്പിക്കുന്നവനാണ്. അവൻ്റെ അവരുടെ പാല് കട്ട് കുടിക്കുകയാണ് ഇവൻ. കട്ട് മോഷണക്കാരൻ പാവച്ചിരിക്കുന്നതാണ്ട് പാലിലോട്ട്. അതിനകത്ത് പാലൊന്നും ഇല്ലെന്ന് തോന്നിച്ചു. അവൻ കുടിക്കാനല്ലായിരിക്കും ഒരു സന്തോഷമാണ്. അമ്മയുടെ പാല് ഇങ്ങനെ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ്. അത്രയേ ഉള്ളൂ. അവളുടെ അറ്റാച്ച്മെൻറ്റാണത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല കുട്ടിയാണ്, നല്ല സ്നേഹമുള്ളവനാണ്. അവൻ കൊച്ചു മറ്റേ മൂന്ന് പേരെയും കളിപ്പിക്കും വഴിയില്ലേ, പിന്നെ കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് പിന്നെ അവനും കുഞ്ഞല്ലേ, അല്ലെങ്കിലും ഇങ്ങനെ ഓടിക്കളിക്കുമ്പോഴേ. ഇത് കണ്ട ആശിഭാവം ഉണ്ട്, കൈയെടുത്ത് അവനെ കെട്ടിപ്പിടിച്ചത് കണ്ട. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. നമ്മളിതിനിങ്ങനെ നോക്കിയിരുന്നാൽ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും കേട്ടോ. കുഞ്ചു അങ്ങോട്ട് മടക്കുക, തലയൊക്കെ മടക്കി വെച്ചങ്ങടന്ന്. കൊച്ചങ്ങനെ പാലൊന്നും കുടിക്കുന്നില്ലല്ലോ, ചുമ്മാ വെച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. അതിന് പാലുണ്ടെങ്കിലല്ലേ കുടിക്കാൻ പറ്റും. ആശുവാവിടെ കാലിടയ്ക്കിടയ്ക്ക് ആനക്കുന്ന ആ കൊതു കൊതു. അയ്യോ, ഞാനിവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഭയങ്കര കൊതുക്. അതാണ് അവൻ കാലൊക്കെ ഇട്ട് അനക്കുന്നുണ്ട്. അവൻ കാലനക്കുന്നുണ്ട്. അവിടെ കൊതുവിൻ്റെ ശല്യം. അയ്യോ, അവൻ്റെ ദേഹത്തൂടെ പറക്കുന്ന അവന് എൻ്റെ വായിരിക്കുന്നുണ്ട്. നല്ല രസമാണ് അവൻ്റെ വാഗണ്ട. നല്ല വായെല്ലാം നല്ല കറ് കയറാൻ നല്ല ഭംഗിയാണ് അവനെ കാണാൻ. എൻ്റെ കർമ്മൻ്റെ കുട്ടികളല്ലേ, കർമ്മൻ്റെ വായൊക്കെ ഇതുപോലെയാണ് ഇരുന്ന കറ് കയറാൻ. അതുകൊണ്ട് അവനൊരു കൊതു വന്ന് പിടിച്ച് കേട്ട് അറ്റാച്ച് ചെയ്ത് കാലിൽ കയ്യിൽ. ഇപ്പം അവനക്ക് ഈ ഫെറിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണോ എന്തോ കൊതു കടിച്ചു പറ്റിക്കുന്നത്. നമ്മളെ കടിക്കുന്നു, പിന്നെ അന്നി മൃഗങ്ങളെ കടിക്കാൻ വയ്യ. ആകാശം ഓ, ചുമ്മാ കൊച്ചിങ്ങനെ നോക്കുകയാണ്, പാലുണ്ടോ ഉണ്ടോ എന്ന് തപ്പി നോക്കുന്നു. കൊച്ചേ ഉണ്ടാടാ പാല്, അവൻ ഇടയ്ക്കൊന്ന് നോക്കി. കൊച്ചു പാലുണ്ടാടാ കൊച്ചേ, കൊച്ചുകുട്ടിയേ. കൊതുകിനെ ഒന്നും മൈൻഡ് ചെയ്താ വാവ കിടന്നുറങ്ങുന്നത്. അവനെ വാവ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവന് വാവ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ. മുന്നിപ്പോൾ രണ്ടുപേരുണ്ട്, ഒരാൾ വലിയവർ രണ്ടുപേർ, സ്വീറ്റിയും കുതിരയും. കുതിര ശരിക്കും പറഞ്ഞാൽ അവൻ വായി നോക്കിയായിപ്പോയി കേട്ടോ. അവനിപ്പോൾ കാണാനേ ഇല്ല, ഇവിടെ അങ്ങനെ വരുമില്ല. ഒരു ദിവസമൊക്കെ കഴിഞ്ഞാണ് ആഹാരം കഴിക്കാൻ ഓടി വന്ന് കുറച്ച് ആഹാരം കഴിച്ച് എന്നെ ഇട്ടൊന്ന് കയ്യിലും കാലിലുമൊക്കെ ഒന്ന് ഇങ്ങനെ മുട്ടി ഉരുമി അങ്ങ് പോവും. സ്വീറ്റിയുടെ ആണെങ്കിൽ വലത്തെ കയ്യിൽ ആരോ കടിച്ചതാണ്. അപ്പോൾ സാധാരണ എങ്ങും പോകാത്തതാണ്. പിന്നെ അങ്ങനെ കടി കൊണ്ടെന്ന് അറിഞ്ഞുകൂടെ. പക്ഷെ മുറിഞ്ഞിട്ടില്ല, പല്ല് താഴ്ന്നിട്ടുണ്ട്, മുറിവുമായിട്ടില്ല. ഭയങ്കര നീരായിരുന്നു. പിന്നെ ഞാനതിൽ തൈലമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മുറിവൊട്ടിയും എടുത്ത് കുറച്ചിങ്ങനെ വെച്ച് കൊടുത്തു. അവനൊരു മൂലയിൽ പോയി അവിടെ പോയി കിടന്ന് ഉറങ്ങുന്നു. ഇനിയിപ്പോൾ ആരും എണീക്കത്തില്ല ഇപ്പോഴൊന്നും. ഇനി മണി ഏഴായില്ല, 8:30 എൻ്റെ ഫുഡ് കൊടുപ്പ്. അപ്പോഴേ എണീ അല്ല, അപ്പോഴത്തേക്കും ഒക്കെ എണീറ്റ് അതിന് മുമ്പേ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ എണീറ്റ് അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സന്തോഷിച്ച് അങ്ങനെയൊക്കെയാണ്. ഇഷ്ടപ്പെട്ടോ ഇത്? അവരുടെ കിടപ്പ് ഇഷ്ടപ്പെട്ടോ? ഇതാ കണ്ട ഞാനിങ്ങനെ കാണിക്കാം. കണ്ട നമ്മുടെ മറ്റേ
കുഞ്ചുവിനെ അങ്ങനെ കാണാൻ വയ്യല്ലേ, എങ്കിലും അങ്ങറ്റത്ത് കിടക്കുന്നുണ്ട് കുഞ്ചു ആശുബാബയുടെ അപ്പുറത്ത് തലയിൽ. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്താൻ. ഇവരെല്ലാം കണ്ടല്ലോ, തൻ്റെ കുഞ്ഞു തൻ്റെ കൊച്ചിൻ്റെ പാല് പിടിയുണ്ടോ, കൊച്ചിൻ്റെ പാല് പിടിയുണ്ടോ, കൊച്ചേ കണ്ണു തുറക്കടാ, കൊച്ചിൻ്റെ പാല് പിടിയുണ്ടോ. ബൈ.